അന്ത്യകാല ടി വിയുടെ മുഖത്തോട് മുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മുഖത്തോട് മുഖം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഷാർജ ഷാരോം ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നീണ്ടകാല പ്രവർത്തകനും ഇപ്പോഴത്തെ സി എം സെക്രട്ടറിയുമായ ബ്രദർ ബെൻസ് മാത്യു, സാമൂഹിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മാധ്യമപ്രവർത്തക സെറിൻ മെറിൻ എബ്രഹാം നിങ്ങളോടൊപ്പം. സർ, ആദ്യമായി ഞങ്ങളുടെ അന്ത്യകാല ടി വിയിലേക്ക് സ്വാഗതം. സർ, വളരെ വ്യത്യസ്തമായ ഒരു ആപ്തവാക്യമാണ് നിങ്ങൾ 2018 തിരഞ്ഞെടുത്ത ബാക്ക് ടു ദ റൂട്ട്സ്. എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തതയ്ക്ക് കാരണം? പ്രാഥമികമായി തന്നെ പറയട്ടെ, ഇതൊരു പഴയ ആശയമാണ്. പഴമയ്ക്കൊരു പെരുമയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തത തിരഞ്ഞെടുത്തത്. അതിനർത്ഥം സർ പുതുമയെ നിക്ഷേധിക്കുന്നു എന്നല്ലേ? ഒരിക്കലുമല്ല, പുതിയ ആശയങ്ങൾ സാധാരണ തന്നെയാണ്. പക്ഷെ പഴമയെ പാടെ മറന്ന് നമ്മൾ പുതുമയെ പുതിക്കരുത് എന്നാണ് എന്റെ ഒരു നിലപാട്. അപ്പോൾ ഈ പറയുന്ന ബാക്ക് ടു ദ റൂട്ട്സ് എന്ന ആശയം പഴമയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ആണെന്നല്ലേ? അപ്പൊ അതൊരു പിന്മാറ്റമല്ലേ? അങ്ങനെ അതിനെ വളച്ചൊടിക്കാം, എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, മുന്നേറ്റമില്ലാത്തടത്തെ പിന്മാറ്റം. നട്ടപ്പോഴും ഒരു കുട്ട, കിളച്ചപ്പോഴും ഒരു കുട്ട, അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടയ്ക്ക് കുറച്ച് എലിയും കണ്ടുണ്ടോ? സർ, അതിന് നല്ല എലിവേഷൻ വെച്ചാൽ പോരെ. വിളവ് കൂടാനാണെങ്കിൽ രാസവളങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ജൈവവളങ്ങൾ കൂട്ടിയാൽ നല്ലതായിരിക്കും. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ വന്നത് കാസർഗോഡിൽ നിന്നാണോ? ക്ഷമിക്കണം സർ, ഈ റൂട്ട്സും വിളവും കിളയിലും എല്ലാം കൂടി കേട്ടപ്പോഴേക്കും ഞാനും അങ്ങ് ബാക്ക് ടു ദ റൂട്ട്സ് ആയിപ്പോയി. നിങ്ങൾ എന്ത് റൂട്ട്സ് ആണ് ഉദ്ദേശിച്ചത്? എന്റെ വല്യപ്പച്ചന്റെ കൃഷിത്തോട്ടത്തിലെ കാച്ചിലിന്റെയും ചേമ്പിന്റെയും റൂട്ട്സ്. വല്യപ്പച്ചൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഇത് തന്നെയാണ് ആൽബിയ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് ഒന്ന്, ഗ്രഹിക്കുന്നത് മറ്റൊന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ആൽബിയ ലോകത്തിന്റെ അധപതനത്തെയാണ്. സർ, അപ്പോൾ ഒരു മടങ്ങിവരവ് സാധ്യമാണോ? തീർച്ചയായും ഒരു മടങ്ങിവരവ് സാധ്യമാണ്. പക്ഷെ അതിന് നമ്മൾ മനസ്സ് വയ്ക്കണം. മറ്റ് പലയിടത്തും വെച്ചിരിക്കുന്ന മനസ്സ് അങ്ങനെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുമോ? അത് തന്നെയാണ് ഇവിടുത്തെ ഗുരുതരമായ വിഷയം. നമ്മുടെ ഹൃദയം പലതിലും ഉടക്കിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മനംമാറ്റം നമുക്ക് കഴിയാതിരിക്കുന്നത്. സർ, എവിടേക്കാണ് നമ്മുടെ ഹൃദയം ഉടക്കി നിൽക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആത്മീയമല്ലാത്തതിലെല്ലാം നമ്മുടെ മനസ്സ് ഉടക്കിക്കിടക്കുകയാണ്. നമ്മുടെ ബന്ധുക്ക സഭകളിൽ ഉറക്കം മാറാത്തതും ഇന്ന് ഏതെങ്കിലും ബന്ധുക്ക സഭകളിൽ സുവിശേഷീകരണം, ഉപവാസ പ്രാർത്ഥന, സെമിനാറുകൾ, കൺവെൻഷനുകൾ ഇതിനെന്തിനും ചൊല്ലി ഉടക്കം നടക്കാറുണ്ടോ? ഇല്ല. കാരണം ആത്മീയ വർദ്ധനവിന്റെ വിഷയങ്ങളല്ല നമ്മുടെ താല്പര്യം. നമ്മുടെ പേര് എങ്ങനെ ഇവിടെ വലുതാക്കുക എന്നതാണ്. ദൈവനാമം മഹത്വപ്പെട്ടില്ലെങ്കിലും എന്റെ പേരൊന്ന് അറിയപ്പെടണം. പേരും പ്രശസ്തിയും സ്വയം ഉണ്ടാക്കിയെടുക്കുക, അത് ദൈവനാമത്തിന്റെ പേരിൽ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. തന്നെയുമല്ല, നമ്മൾ ചുറ്റുമൊന്ന് കണ്ണുപിടിച്ചാൽ ഓരോ ബന്ധുക്കൾ സഭകളിലും കുറച്ച് പ്രമാണിമാരുണ്ട്. അവരുടെ പേരുകൾ ഒരാത്തരത്തെങ്കിലും ഒന്നും നന്നാക്കാൻ പാടില്ല. മകൻ ചത്താലും മരുമകളുടെ ദുഃഖം കണ്ടാൽ മതി എന്ന നിലപാട്. ഈ നിലപാട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? നിലപാട് മാറണമല്ലോ. നിലപാട് മാറിയാൽ നില മാറും. സഭ തകർന്നാലും എന്റെ പേര് വലുതാകണമെന്ന ചിന്ത വിട്ട് സഭയുടെ ആത്മീയ വളർച്ചയിലേക്ക് ബന്ധക്കോസ് വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നാം മടങ്ങി വരണം. അതാണ് ബാക്ക് ടു ദ റൂട്ട്സ്. അപ്പോൾ ഇന്ന് സഭകൾക്ക് വളർച്ച ഇല്ലെന്നാണോ? വളർച്ചയില്ലെന്ന് ആര് പറഞ്ഞു? പിളർത്തി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? രാഷ്ട്രീയ പാർട്ടികളെ പോലും പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ വളർന്നും പിളർന്നും ഇരിക്കുകയല്ലേ? ഇവരൊക്കെ ശരിക്കും ഒന്ന് രാഷ്ട്രീയത്തിൽ കളിച്ചിരുന്നെങ്കിൽ അവിടെയെങ്കിലും ഒന്ന് ജയിച്ചു കറിയനെ. ഇപ്പൊ സ്വന്തം താല്പര്യത്തിന് യാത്ര തിരിച്ച യോന കാരണം കപ്പൽ തകർന്നതുപോലെയാണ് ഓരോ സഭകളുടെയും പോക്ക്. എന്നാ ഈ യോനമാരെ എടുത്തങ്ങ് വെള്ളത്തിൽ കളഞ്ഞാൽ പോരെ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഈ യോനമാരാണ് കപ്പൽ നിയന്ത്രിക്കുന്നത്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമേ കപ്പലിൽ നടക്കൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ കപ്പലുകളിലും യോനമാരുണ്ട്. അവർ ആ കപ്പലുകളിലേ ഒക്കൂ. അവരൊരിക്കലും വേറെ കപ്പലിൽ ചാടില്ല. അവിടെ അതിനേക്കാൾ മൂത്ത യോനമാർ കിടക്കുകയല്ലേ? അപ്പോൾ കപ്പലിന്റെ പോക്ക് ശരിയല്ല എന്നാണോ സർ പറഞ്ഞു വരുന്നത്? പുറമെ നിന്ന് നോക്കുമ്പോൾ ശരികളൊന്നും ഇല്ല. പക്ഷെ അടുത്തട്ടിൽ കിടക്കുന്ന യോനയുടെ പണികൾ നോക്കുമ്പോൾ കപ്പലിന്റെ പോക്കിൽ പന്തികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാക്ക് ടു ദ റൂട്ട്സ് എന്ന ആശയം ഈ കാലഘട്ടത്തിൽ ബന്ധക്കോസ് സഭകൾക്ക് അനിവാര്യവും. ശരിയാണ് സർ. ഒരു നല്ല ഗായകനാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു 4 വരി പാടാൻ പറ്റുമോ? അത് നമ്മളോട് അസിയുള്ളവരൊക്കെ പറഞ്ഞ് ഉണ്ടാകുന്നതാണ്. നമ്മളെ ഇപ്പോഴത്തെ ബാക്ക് ടു ദ റൂട്ട്സ് എന്ന ആശയത്തെ അനുബന്ധിച്ച് ഒരു 4 വരി പാട്ട് പാടാം. കൃപയിൻ കാലം തീരാറായി രാത്രി കാലം മാഗതമായി കോര ദിനങ്ങളിലെ തീർത്ത് നിൽക്കാൻ സർവായുധങ്ങൾ ധരിച്ചിടാം. കോര ദിനങ്ങളിലെ തീർത്ത് നിൽക്കാൻ സർവായുധങ്ങൾ ധരിച്ചിടാം. നീതിയെ ദിനം ദിനം പിൻചെന്നീടാം.
യഹോവയിൻ വചനത്തെ കേട്ടിടാം. നമ്മളെ വെട്ടിയ പാറയിലേക്കും കുഴിച്ചെടുത്ത കനിയിലേക്കും തിരിഞ്ഞു നോക്കിടാം, തിരിഞ്ഞു നോക്കിടാം. ആത്മതപനു തുടടുത്തിടാം, ആത്മാവേനിടം കൊടുത്തിടാം. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ ദൈവത്തിൻ സന്നിധി കീറിടാം. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ ദൈവത്തിൻ സന്നിധി കീറിടാം. സുവിശേഷ കൊടിയുയർത്തിടാം, ദീനരെ സൗഖ്യമാക്കിടാം. തിരുരാജ്യവ്യാപ്തിക്കായി അണിചേർന്നിടാം, വിളഞ്ഞ വയലുകൾ കൊയ്തിടാം. തിരുരാജ്യവ്യാപ്തിക്കായി അണിചേർന്നിടാം, വിളഞ്ഞ വയലുകൾ കൊയ്തിടാം. നീതിയെ ദിനന്തിന പിൻചെന്നിടാം, യഹോവയിൻ വചനത്തെ കേട്ടിടാം. നമ്മളെ വെട്ടിയ പാറയിലേക്കും കുഴിച്ചെടുത്ത കനിയിലേക്കും തിരിഞ്ഞു നോക്കിടാം, തിരിഞ്ഞു നോക്കിടാം. നാർബ് നാടിന് സ്വന്തം ക്രിസ്തീയ ഗാന സദസ്സുകളിലെ നിറ സാന്നിധ്യം വയലിൻ വിദ്വാൻ ഷാജി എബ്രഹാം ചെങ്ങന്നൂർ. ഷാജി തന്റെ മാന്ത്രിക വരികളുകൾ വയലിന്റെ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന ഗൾഫിന്റെ സ്വന്തം വയലിൻ വിദ്വാൻ ഷാജി എബ്രഹാം ചെങ്ങന്നൂർ. ഷാജി സംഗീത പ്രേമികളുടെ ആവേശം. നിങ്ങളുടെ ആത്മീയ ഗാന സദസ്സുകൾക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യുക. വയലിൻ വിദ്വാൻ ഷാജി എബ്രഹാം ചെങ്ങന്നൂർ. ഷാജി വസ്ത്രവ്യാപാര രംഗത്തെ വിശ്വസ്ത നാമം. ഈടറ്റ ഉടയാളകളുടെ സുവർണ നാമം. സുനിൽ ടെക്സ്റ്റൈൽസ് ട്രേഡിംഗ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം, പണമോ മിച്ചം. സുനിൽ ടെക്സ്റ്റൈൽസ് ട്രേഡിംഗ്. പിറന്നു വീഴുന്ന പിഞ്ചോമന മുതൽ ഏതു തരം വസ്ത്രക്കാർക്കും ഇണങ്ങിയ വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂമെങ്കിലും അകത്ത് കയറി നോക്കിയാൽ അതിലും ചെറിയ ഷോറൂം. സുനിൽ ടെക്സ്റ്റൈൽസ് ട്രേഡിംഗ്. കടയുടെ മുതലാളി തന്റെ സ്വന്തം ചർക്കയിൽ നെയ്തെടുത്ത കിടയറ്റ വസ്ത്രങ്ങൾക്ക് സുനിൽ ടെക്സ്റ്റൈൽസ് ട്രേഡിംഗ്. കെട്ടിട നിർമ്മാണ രംഗത്തെ അതുല്യനാമം ബെൻസ് കോൺട്രാക്ടിംഗ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ ശൈലിയുടെ കുത്തകക്കാർ ബെൻസ് കോൺട്രാക്ടിംഗ്. അടുക്കള മുതൽ ആഡംബര സമുച്ചയങ്ങൾ വരെ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കും. സൈറ്റുകളുടെ സ്ഥിരം സാന്നിധ്യം, കാരണം ഒരിടത്തെയും പണികൾ ചെയ്തു തീർക്കാറില്ല. ബെൻസ് കോൺട്രാക്ടിംഗ്. തീർച്ചയായും കാലം മാറുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാകരുത് ദൈവിക പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ സഭ എല്ലാ ആത്മീയ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങണം. ഈ മടങ്ങണം എന്ന് സർ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് 21-ാം നൂറ്റാണ്ടാണ്, ഓൺലൈൻ യുഗമാണ്. ഞാൻ ഒരിക്കലും മാറ്റങ്ങൾക്ക് എതിരല്ല, പക്ഷെ നമ്മുടെ ആദിമ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന പ്രമാണങ്ങൾ നമ്മൾ മറന്നുപോകരുത്. ഇന്ന് ആരാധന വരെ ഓൺലൈനായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ വീട്ടിലിരുന്ന് അമ്മയും പറയേണ്ടെന്ന ഒരവസ്ഥയിലാകും. നാളെ നമ്മുടെ മക്കൾ അങ്ങനെ ആരാധനയും ഓണയറാക്കും, അത് പാടില്ല. ചുരുക്കം വളരെ ലളിതമാണ്, നമ്മൾ ശരിയാകാതെ മേൽപോട്ട് പൊങ്ങില്ല. നമുക്ക് തന്നെ ഇതറിയാം. സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ ഫ്രീ ഗിഫ്റ്റ് ആണ് നരകം. ഇപ്പോൾ പിന്നെ വിളിയെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. നമ്മുടെ എല്ലാം വാട്സപ്പും ഫേസ്ബുക്കും ടെലിഫോൺ സംഭാഷണങ്ങളും എല്ലാം ദൈവം ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കൂട്ട സഹോദരനായിട്ട് വേല വെച്ചിട്ട് മുന്നിൽ കാണുമ്പോൾ പ്രൈസ് ലോർഡ് സഹോദര എന്ന് പറയാൻ നമ്മളെ പോലെ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം തിരുത്തുക. നമ്മൾ ഒരാളെ എറിയാൻ കല്ലെടുക്കുന്നതിന് മുമ്പ് അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഏറ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഏറ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഗുരുതരമായ പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വലുതായിട്ട് ഫലം കായ്ക്കാത്തത് കൊണ്ട് ഏറിന് കുറവുണ്ട്.
അതിന് പരുവക്കേടുകളുണ്ടെന്ന് ആര് തുറന്ന് സമ്മതിക്കുന്നു? പണ്ട് ശബ്ദാപ്രദ വസ്തു ആക്കാൻ കൊണ്ടുവന്ന് കൂടാരത്തിൽ കുഴിച്ചിട്ട് ഇന്ന് അതല്ലല്ലോ നടക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇരുന്ന് നമ്മൾ ആരാധിക്കുകയും ആരാധിക്കുകയല്ലേ ചെയ്യുന്നത്? ആരാധകന്റെ മനഫോമാണ് ആരാധനയുടെ അടിസ്ഥാനം. ഹാബേൽ കുല ചെയ്യപ്പെട്ടതും അതുകൊണ്ടാണല്ലോ. കുറ്റമറ്റ മനസാക്ഷിയോട് ഇന്ന് നമുക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അന്ന് നാം എങ്ങനെ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കും? അത് ശരിയാണ്. അപ്പോ ആ നിത്യതയിൽ എത്ര പേർക്ക് പ്രവേശിക്കും സാറിന് ഉറപ്പുണ്ടോ? ഈ പോക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോ അക്കരനാട് എത്തണ്ടേ? വേണമല്ലോ. അതിനായി നമുക്ക് മനം തിരിഞ്ഞ് പ്രമാണത്തിലേക്ക് മടങ്ങാം. ബാക്ക് ടു ദി റൂട്സിലേക്ക്. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കൃപ ലഭിക്കും. തെറ്റുകളെ തിരുത്തി കൃപയാൽ നമുക്ക് നിത്യതയെ അവകാശമാക്കാം. അതെ, നിത്യതയെ പ്രാപിക്കാൻ ഈ ആശയം എന്നും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്കളുടെ വിലയേറിയ സമയത്തിന് നന്ദി.